എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ ഒരു ചാനലിനകത്ത് ഏതോ ഒരു അവതാരകൻ വാർത്ത വായിക്കാൻ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് ഞാൻ വാർത്ത വായിക്കാനല്ല ഇരിക്കുന്നത് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അതിനുള്ള ഒരു മറുപടി വീഡിയോ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു അതുപോലെ തന്നെ നമ്മളെ ചില വീഡിയോൻ്റെ അകത്ത് ക്ലാരിറ്റി അല്പം കുറഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടും നമ്മളെ ബെൻലി വീഡിയോയുടെ താഴെയായിരുന്നു ക്യാമറ ഫോക്കസിങ് ഇഷ്യൂ ഉണ്ട് അത് കാര്യമായി ശ്രദ്ധിക്കണം എന്നുള്ള രൂപത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമ്മളെ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സുകളെ കുറിച്ച് പറയാം ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനോൺ G7X എന്ന് പറയുന്ന കാനോണിൻ്റെ ഒരു ക്യാമറയുടെ അകത്താണ് ഈ ക്യാമറയുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്ത ഒരു സ്റ്റെബിലൈസേഷനും അത്യാവശ്യം മോശമല്ലാത്ത നല്ല ഒരു ക്യാമറ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ കാണാവുന്ന തരത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പിന്നെ ഭയങ്കര ഹാൻഡിയാണ് ചെറുതാണ് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പേർപ്പസിന് പറ്റിയ കാര്യങ്ങൾ അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ ഞാൻ മൈക്ക് പോലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അത്രയും ദൂരത്തുനിന്ന് പോലും അതായത് വലിയ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ എന്തായിരുന്നു കഴിഞ്ഞാലും മോശമല്ലാത്ത രൂപത്തിൽ നോയിസ് ക്യാൻസലേഷനും സൗണ്ട് കാച്ചിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു മികച്ച വ്ളോഗിങ് ക്യാമറ അല്ലെങ്കിൽ ഒരു മികച്ച ക്യാമറ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ക്യാമറയാണ് 2019 April 5 ഞാൻ ഈ ഒരു ക്യാമറയുടെ റിവ്യൂ നമ്മുടെ ചാനലിനകത്ത് ഇടുന്നുണ്ട് അപ്പോൾ 2019 April മാസത്തിലാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങുന്നത് April 2-3 ഒക്കെ ആയിട്ടായിരിക്കും അത് വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഗൾഫിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ക്യാമറ വാങ്ങിയിട്ട് എനിക്ക് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഏറ്റവും മികച്ച ക്യാമറ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് കാനോൺ G7X ഇന്നും അതിന് യാതൊരുവിധ പ്രശ്നവുമില്ല ഒരു കുഴപ്പമില്ല പെർഫെക്റ്റ് ഓക്കെയാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ല അതെനിക്ക് ഇന്നുവരെ പണി തന്നിട്ടില്ല എടുത്ത വിഷ്വലുകൾ മിസ്സായിട്ടില്ല അങ്ങ് ക്യാമറ ഹാങ്ങായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല സൗണ്ട് മിസ് അങ്ങനെ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല ചില സമയങ്ങളിൽ മഴയത്ത് ഷൂട്ട് ചെയ്തപ്പം ക്യാമറയിലേക്ക് വെള്ളം വീണുകൊണ്ട് ഇതിനകത്ത് തന്നെയാണ് മൈക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം അവിടെങ്കിലും നിൽക്കുന്നതുകൊണ്ട് വെള്ളത്തിലിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീല് വന്നു എന്ന് ചോദിച്ച് ഇന്ന് വരെ ആ ക്യാമറയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു യൂസറാണ് കാനോൺ G7X ഈ ക്യാമറ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂസൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ എടുത്തത് യാത്രയിലും വ്ളോഗിങ്ങിനും പറ്റിയ ക്യാമറ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എൻ്റെ വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതിനകത്തായിരുന്നു നമ്മൾ ഒരുപാട് കാലം ഷൂട്ട് ചെയ്ത് വന്നിരുന്നത് പിന്നീട് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഡ്രൈവ് റിവ്യൂസിലേക്ക് കടന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് വീഡിയോകൾ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്ത് ലോക്ക്ഡൌൺ Series 1 അല്ലെങ്കിൽ ഒന്നാം ലോക്ക്ഡൌണിൽ നമ്മളൊരു ഒന്നാം ലോക്ക്ഡൗൺ അവസാനിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു GoPro കൂടി വാങ്ങി Hero 7 അതിൻ്റെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബോക്സാണിത് GoPro Hero 7 വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊരു ബോയൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ചിലപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ കോളറിനകത്ത് കണക്ട് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളൊരു GoPro വാങ്ങി അതിൻ്റെ ബോക്സാണ് ആക്സറീസും കാര്യങ്ങളും അപ്പോൾ അതിനകത്ത് ഹെഡ് മൗണ്ടും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ രണ്ടാമതായിട്ട് അപ്ഗ്രേഡ് ചെയ്ത നമ്മുടെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് GoPro GoProയുടെ Hero 7 എന്ന് പറയുന്നത് ഇനി ഇത് അപ്ഡേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു പക്ഷേ നല്ല ക്യാമറയാണ് 1-2 സമയങ്ങളിൽ ഹീറ്റായിട്ട് ഹാങ്ങായി വിഷ്വലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൈക്ക് നമ്മൾ വിചാരിച്ച പോലെ സൗണ്ട് തരാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് മൈക്ക് കണക്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്തതിലുള്ള എന്തോ പ്രശ്നത്തിൻ്റെ പുറത്ത് എനിക്ക് 1-2 തവണ സൗണ്ട് മിസ്സായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഈ ഹീറ്റായിട്ട് ക്യാമറ ഹാങ്ങായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നീട് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് വിഷ്വല് ഹാങ്ങായ സിറ്റുവേഷനൊക്കെ ഫീൽ ചെയ്തത് ചിലതിനകത്ത് ഞാൻ പിന്നീട് ആ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിലതിനകത്ത് നമുക്ക് അങ്ങനെ ചേർക്കാൻ പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല സൗണ്ട് മിസ്സായത് നമ്മൾ ഡബ് ചെയ്തു ചില ആൾക്കാർക്ക് ഇപ്പം മിനിൻ്റെ ഒക്കെ വീഡിയോ കണ്ട ആളുകൾക്ക് അതറിയാം നമ്മളൊരു ഗ്രീൻ മിനി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോയിലൊക്കെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ 2 ക്യാമറകളായിരുന്നു ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ 2 ക്യാമറകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയും കാലം അതായത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാലം വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 2 ഗാഡ്ജറ്റ്സ് ഇതാണ് പിന്നെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു MacBook Pro യൂസ് ചെയ്യുന്നുണ്ട് i9 പ്രൊസസ്സറുള്ള ഒരു MacBook Pro ആണ്
അപ്പോൾ ഞാനത് ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിച്ച് നല്ല ലാപ്ടോപ്പ് ഏതാണെന്നൊക്കെയുള്ള ഒരു സ്റ്റഡിയുടെ പുറത്തായിരുന്നു നമ്മളങ്ങനെ ഒരു ലാപ്ടോപ്പ് വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല, എഡിറ്റിംഗ് പർപ്പസുകളൊക്കെ നന്നായിട്ട് നടക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പുതിയ ക്യാമറ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു, നമ്മളതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു, കുറേ ആളുകളോട് ചോദിച്ചു. നമ്മുടെ കൊതിയൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് അരുൺ ചേട്ടൻ എന്നെ കാര്യമായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയാസ് ബ്രോ, അർജുൻ, അങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ഞാൻ ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ തൃശ്ശൂരുള്ള കെ സി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ജിജോ ചേട്ടൻ, അവരൊക്കെ നമ്മളെ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോബിൻസ് ചേട്ടൻ, ഒരുപാട് ആൾക്കാരെ അവർ ഒരുപാട് ആളുകളോട് ഇങ്ങനെ നിരന്തരം ക്യാമറ ഇത് വേണം അത് വേണം, അപ്പോൾ അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ ആ ഒരു വിഷയവുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ അരുൺ കൊതിയൻസ് ചേട്ടൻ്റെ അടുത്താണ്. പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമറയാണ് സോണി 6400. അപ്പം ഒരുപാട് ആൾക്കാർ വിഷ്വൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സോണി യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മുനീർ ബാബു, നമുക്കറിയാം നമ്മുടെ ഇലൂസിയ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മസ്താങ് ഷൂട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ട്രാക്കിംഗ് ഷൂട്ടുകളൊക്കെ എടുത്തത് നമ്മുടെ മുനീർക്കായിരുന്നു. ആ മസ്താങ്ങിൻ്റെ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം അത്യാവശ്യം നല്ല പ്രൊഫഷണലാണ്. അപ്പോൾ പുള്ളിയൊക്കെ ആയിട്ട് സംസാരിച്ച് അതിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ടിൻ്റെ പുറത്ത് നമ്മളൊരു സോണി ക്യാമറ എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. സോണിയുടെ വലിയ ക്യാമറയിലേക്ക് പോകാൻ സാമ്പത്തികമായി ഇപ്പം നമുക്ക് കഴിയാത്തത് കൊണ്ട് പലരും സോണിയുടെ 6600 ക്യാമറ എടുത്താൽ മതി, സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ZV-1 ആയിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. കാരണം കാനോൺ G7X അത്ര തന്നെ വലുപ്പമുള്ളൂ. കാനോൺ G7X ഉപയോഗിച്ച് ശീലിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ZV-1 ഉപയോഗിക്കുന്നത് ഭയങ്കര ഈസി ആയിരിക്കും, അതുകൊണ്ട് ZV-1 എടുത്തോളൂ എന്നുള്ള ഒരുപാട് സജഷൻസ് കിട്ടി. കാരണം ZV-1 സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ള തന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതായിരുന്നു ഒരു ഓപ്ഷൻ, അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്തു. അപ്പം നമ്മളേതായാലും ഒരു ക്യാമറ വാങ്ങുകയാണ്, ഫ്യൂച്ചറിനെയും കൂടി കണ്ട് വാങ്ങുക എന്നുള്ള ചില ആളുകളുടെ ഉപദേശം നമ്മൾ മുഖവിലൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വാങ്ങിയ ക്യാമറയാണ് സോണി 6400. ഇതിൻ്റെ പ്രൈസ് 10,000-20,000 രൂപ ഒക്കെ ഉണ്ട് കേട്ടോ. അത് അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ക്യാമറനെ ഒന്ന് പരിചയപ്പെടുത്തുന്നു നമ്മൾ വാങ്ങിയ സ്ഥിതിക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്, ഏത് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ അതിനൊരു മറുപടി വീഡിയോ എന്നുള്ള രൂപത്തിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് അപ്പം ഇതിൻ്റെ കൂടെ ശരിക്കും 16 മുതൽ 50 mm വരെ ഉള്ള ഒരു ലെൻസ് വരുന്നുണ്ട്. ആ ലെൻസ് ഞാൻ വാങ്ങിയിട്ടില്ല, ഇത് ബോഡി മാത്രമാണ്. നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ലെൻസ് ഫിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് ആണ് എന്നുള്ളതാണ് ഈ ക്യാമറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്റ്റെബിലൈസേഷൻ നമ്മൾ ചെയ്യണം, ക്വാളിറ്റി ഹെവിയാണ്, നല്ല കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ, നമ്മൾ കാനോൺ G7X ഒക്കെ ഫ്ലിപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടോ എന്തോ, അപ്പോൾ നമ്മൾ തന്നെ കാണാം. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കാനോൺ G7X കാണുന്ന പോലെ കാണുന്നില്ല, കുറച്ച് ബാക്കിലായതുകൊണ്ട് കാനോൺ G7X കുറച്ചുകൂടി മുകളിലേക്ക് വന്നിട്ട് നല്ല വിഷ്വൽസ് കിട്ടും. ഇത് കുറച്ച് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് കാണുന്ന ഒരു ഫീലാണുള്ളത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വീഡിയോ കാണുന്നവർ ഭയങ്കര പ്രൊഫഷണലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സെറ്റിങ്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, കാരണം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഇത് ഉപയോഗിച്ച് ഇനിയാണ് നമ്മൾ വ്ലോഗ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ ചെയ്യാകുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ വരും, കാരണം പഠിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് സഹകരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നല്ല ക്യാമറ സെറ്റിങ്സ്, അപ്പം എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ISO സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര അപ്രേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിഷ്വൽ കിട്ടും, നല്ല ഔട്ട് കിട്ടും എന്നൊക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് സ്വാഗതം. അറിയാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമറ. അപ്പോൾ ഞാൻ ലെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, ഞാൻ അതിൻ്റെ കൂടെയുള്ള കിറ്റ് ലെൻസാണ് വാങ്ങാതിരുന്നത്. പകരം ഞാൻ വേറൊരു ലെൻസ് വാങ്ങിയിട്ടുണ്ട്, ശരിക്കും രണ്ട് ലെൻസുകൾ വാങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് സിഗ്മ എന്ന് പറയുന്ന കമ്പനിയുടെ 30mm f/1.4 DC/DN ലെൻസാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അരുൺ ചേട്ടൻ പറഞ്ഞ അറിവുകളൊക്കെയാണ് എൻ്റെ അടുത്ത് കൂടുതലായിട്ടുള്ളത്. നല്ല വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഹെവിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ലെൻസ്, ഇതിൻ്റെ ക്യാപ്പാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇടാം. നല്ല ലെൻസ്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഊരിയിട്ട് ഈ ലെൻസ് ഇടുന്നതിന് ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന മിററർലെസ് അല്ലാത്തതുകൊണ്ടും ലെൻസ് ചേഞ്ച് ചെയ്യുന്ന ക്യാമറ അല്ലാത്തതുകൊണ്ടും അതൊക്കെ ഇപ്പം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത് മിററർലെസ് ആണെന്നുള്ള എല്ലാവർക്കും അറിയില്ലേ. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മളുടെ ക്യാമറ. വിഷ്വൽ ക്വാളിറ്റി കൊള്ളാം, നമ്മളിപ്പം
കാനോൺ ജി സെവൻ എക്സിനെ എടുത്ത് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇത് നല്ല അടിപൊളി സെറ്റപ്പാണ്. ഈ ലെൻസ് പിന്നെ നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഈ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതേപോലെ തന്നെയാണ്, സൂമിങ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് ഒരു ലെൻസ്, സിഗ്മ എന്ന് പറയുന്ന കമ്പനിയുടെ ലെൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ലെൻസും കൂടി വാങ്ങി, അത് സോണിയുടെ തന്നെ ഒരു ലെൻസ് ആണ്, 1805mm. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അൺബോക്സിങ്ങിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇതിനകത്തൊന്നും എല്ലാം ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പറ്റുമോ എന്ന് അറിയണ്ടേ. ഇത് ഇതാണ് ലെൻസ്. ഇത് അത്യാവശ്യം കുറച്ച് വലിയ ലെൻസാണ്, സൂമിങ്ങും കാര്യങ്ങളും ഒക്കെ പറ്റും. ക്യാമറയിൽ ഘടിപ്പിച്ചു കേട്ടോ. ഇത് സൂമും കാര്യങ്ങളും ഒക്കെ ചെയ്യാം കേട്ടോ. ഫോണായി വന്നു. ലെൻസ് മാറുന്നത് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണെന്നറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പം ഇതാണ് ലെൻസ്. ലെൻസ് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ, നമ്മൾ മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോണ്ടോ. ഇത് കുട്ടി ലെൻസാണ്, ഇത് കുറച്ചുകൂടി വലിയ ലെൻസാണ്. അതുപോലെ തടിയുണ്ട്, ഇത് കുറച്ച് തടിച്ചാളും, മറ്റേ എന്നെ പോലെ മെലിഞ്ഞാളും. അപ്പോൾ ഇതാണ് ലെൻസ്. ഇപ്പം ഇതിൽ നമുക്ക് ഇലക്ട്രോണിക് സൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് തിരിച്ച് ബുദ്ധിമുട്ടോ ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പം ഇതാണ് നമ്മളുടെ പുതിയ ക്യാമറ വിശേഷം. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അത്ര ടെക്നിക്കൽ നോളജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് ഒരുപാട് റിവ്യൂസ് യൂട്യൂബിലുണ്ട്, നമ്മളത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും. ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ട അരുൺ കൊതിയൻ ചേട്ടനോടാണ്, കാരണം അദ്ദേഹം യൂസ് ചെയ്യുന്നതായതുകൊണ്ടും അദ്ദേഹത്തിന് ഈ ക്യാമറകളെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല നോളജും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടും, പിന്നെ അദ്ദേഹം നല്ല സഹായിക്കാൻ മനസ്സുള്ള ഒരാളായതുകൊണ്ടും നമ്മൾ നിരന്തരം ചോദിച്ചപ്പോഴൊന്നും അദ്ദേഹത്തിന് അലോസരം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് താങ്ക് യു അരുൺ ചേട്ടൻ. അരുൺ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമറ വിശേഷം. ഇനി ഈ ക്യാമറയുടെ കൂടെ തന്നെ നമ്മളൊരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് വാങ്ങിയതല്ല, അത് മെയ്ഡാണ്, വേറൊരാൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയാം, ഡ്രൈ ക്യാബിനറ്റ്. ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്തരം ക്യാമറകളൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെക്കും, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ മഴക്കാലമാണ്, ഫംഗസ് വരാൻ സാധ്യതയുണ്ട്, നമുക്കറിയാം വെള്ളപ്പൊടി. അപ്പോൾ ഈ ക്യാമറക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷുവൽ എടുക്കുമ്പോൾ ഒക്കെ അത് അവിടെ ഇതൊക്കെ ഇങ്ങനെ കാണും, തടഞ്ഞു നിൽക്കുന്നൊക്കെ കാണും. അപ്പോൾ ലെൻസിനുള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ലെൻസിനുള്ളിലൊക്കെ പൊടി വരും, ഫംഗസ് വരും, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലെൻസ് ഉപയോഗിക്കാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ ഈ ഫംഗസ് വരാതെ സൂക്ഷിക്കാനുള്ള ഒരു സംഭവമാണ് ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രൈ ക്യാബിനറ്റ് കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിരുന്ന കാനോൺ G7X ആണ്, അതും ഇനി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഗോപ്രോ ആണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത്, ഗോപ്രോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് മാക്ബുക്ക് പ്രോ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ വാങ്ങിയത് സോണി ആൽഫ 600 എന്ന് പറയുന്ന 6400 എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ രണ്ട് ലെൻസുകൾ വാങ്ങി, ഒരു സിഗ്മ ലെൻസും ഒരു സോണി ലെൻസും. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ ആദ്യത്തെ ഘട്ടത്തിൽ ഇത് മനസ്സിലാവാത്തത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും പതിയെ പതിയെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കട്ടൊക്കെ കൂടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ക്യാമറേനെ കുറിച്ച് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ക്യാബിനറ്റ്. ഇത് നമ്മളുടെ ഡ്രൈ ക്യാബിനറ്റ് ആണ്, ശരിക്കും ഡ്രൈ ക്യാബിനറ്റ് ഇതല്ല കേട്ടോ. അത്യാവശ്യം വിലയുള്ള, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള അറകളൊക്കെ ആയിട്ട് നമ്മുടെ ഷെൽഫ് പോലത്തെ ഒരു സംഭവമാണ് ഡ്രൈ ക്യാബിനറ്റ്. ഇത് നമ്മൾ ഒരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രൈ ക്യാബിനറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിനെ കൂടി ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഇത് നമുക്ക് ഇപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറയിൽ ഫംഗസ് വരാതിരിക്കാൻ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു സംഭവം കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുകയും കൂടി ചെയ്യും. ഇവിടെ നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട്. ഈ സർക്യൂട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഹീറ്റിനെ മാനേജ് ചെയ്യാനും കറക്റ്റ് സമയമായി കഴിഞ്ഞാൽ കട്ടാവാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തെർമോക്കോളിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. ഈ വെള്ളം കണ്ടാൽ തന്നെ പലർക്കും മനസ്സിലാവും.
നമുക്ക് ചില സമയത്ത് മീൻ വരുന്ന അല്ലെങ്കിൽ ചില ഇലക്ട്രിക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വരുന്നതൊക്കെ ഇതുപോലത്തെ ബോക്സിനകത്താണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മളൊരു കറുത്ത ഇത് നമ്മളെ എ ഫോർ ഷീറ്റ് പോലത്തെ ഒരു സംഭവം, നമ്മളെ ചാർട്ട് പേപ്പർ എന്ന് പറയാം, ആ കറുത്ത ചാർട്ട് പേപ്പർ ഒട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ളത് ഒരു ബൾബാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു 15 വാട്ടിൻ്റെ ഫിലമെൻറ്റ് ലാമ്പാണ്. ഫിലമെൻറ്റ് ലാമ്പേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫിലമെൻറ്റ് ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഫിലമെൻറ്റ് ലാമ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നടന്നിട്ടുണ്ട്. ഇതിനകത്തൊരു 10 വോൾട്ടാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. 15 വോൾട്ടേ ഇപ്പോൾ കിട്ടാനുള്ളൂ, 10 വോൾട്ടിൻ്റെ എവിടെയും കിട്ടാനില്ല. നമ്മുടെ നാട്ടിൽ മലപ്പുറത്തും കിട്ടിയില്ല, അതുപോലെ കോഴിക്കോട് അന്വേഷിച്ചപ്പോൾ അവിടെയും കിട്ടിയില്ല. എല്ലായിടത്തും 15 വോൾട്ടിൻ്റെ ഉള്ളത്. അപ്പം ഇത് പെട്ടെന്ന് ഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്, ഇളകുമ്പോഴൊക്കെ പെട്ടെന്ന് ഫ്യൂസ് ആവും, അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു ബൾബ് ഹോൾഡർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ സെൻസറാണുള്ളത്. ഇതിനകത്ത് നമുക്ക് 37 ഡിഗ്രി ടെമ്പറേച്ചറാണ് വേണ്ടത്. ആ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ആവും. ഇനി ടെമ്പറേച്ചർ പിന്നെ നമ്മളിങ്ങനെ ഒന്നുമില്ലാ സമയത്ത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരില്ല, അപ്പോൾ വീണ്ടും ലൈറ്റ് ഓൺ ആവും. ലൈറ്റ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ടെമ്പറേച്ചർ വരണം. നമ്മൾ കോഴീനൊക്കെ വിരിയിക്കാൻ വേണ്ടി ലൈറ്റ് ഇടില്ല, അതേപോലെ ടെമ്പറേച്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 10 വോൾട്ടിന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, 15 വോൾട്ടിൻ്റെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ബില്ല് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇത് സെൻസർ, അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വെക്കുക, അടക്കുക, ലൈറ്റ് ഓൺ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഓണാക്കി, ഓണാക്കിയ സമയത്ത് ലൈറ്റ് എത്തുന്നുണ്ടോ? ഈ ലൈറ്റ് ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ചൂടാവും, ചെറിയ ചൂട് ഇതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാം. ആ ചൂടാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ സർക്യൂട്ടിനകത്ത് ഒരു ഡിസ്പ്ലേ ഉണ്ടോ? ഇപ്പോൾ 25.3 കാണിക്കുന്നത്, കുറഞ്ഞും കാണിക്കുന്നുണ്ട്, കാരണം ഇതിങ്ങനെ ഓപ്പണായി നിൽക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് 37 ഡിഗ്രി കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈറ്റ് ഓഫ് ആവും. ഇതൊക്കെ ചെറിയ സെറ്റപ്പാട്ടോ, നമ്മളെ ചെറിയ പാത്രത്തിൻ്റെ സാധനമൊക്കെ വെച്ച് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഇത് നേരെ നമ്മുടെ സർക്യൂട്ടിലേക്ക്. ഇതിപ്പം നമ്മളെ സർക്യൂട്ടിലേക്കുള്ള പവറും അതുപോലെ തന്നെ ഇത് നമ്മളെ ലൈറ്റിലേക്കുള്ള പവറും, അങ്ങനെ 2 പ്ലഗും കാര്യങ്ങളാണ് ഇതിനുള്ളത്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈ ക്യാബിനറ്റ്. അപ്പം ക്യാമറ യൂസ് ചെയ്യുന്ന ആർക്കും വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ഒരു ബൾബ് കിട്ടാൻ മാത്രമാണ് ഇതിൽ റിസ്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 2 ബൾബ് എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതെപ്പോഴാണ് പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഡ്രൈ ക്യാബിനറ്റ് തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്, കാരണം ലെൻസ് കീപ്പ് ചെയ്യാൻ ഇത് ആവശ്യമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ്. ആരെങ്കിലും ക്യാമറ വെളിയിൽ ഡ്രൈ ക്യാബിനറ്റ് വാങ്ങാൻ കഴിയാതെ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റപ്പ് ഇത് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു 800 രൂപേൻ്റെ അടുത്ത് മാത്രമേ ചിലവ് വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. ട്രൈ ക്യാബിനറ്റ് വാങ്ങാൻ അത്യാവശ്യം 6,000-7,000 രൂപയോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ കൂടുതലുണ്ടാവും കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഞാനത് എവിടെ നോക്കിയതെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ നോക്കിയപ്പോൾ അത്ര കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ക്വാളിറ്റി ഉള്ള വരുമ്പോൾ അതിനനുസരിച്ച് വില വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഇത് ഉപയോഗിച്ച് നോക്കാം, നോക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ക്യാമറയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ കുറച്ചുകൂടി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എത്ര ക്വാളിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാലും, നമ്മൾ എത്ര നന്നാക്കി ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അതുണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം ഈ ചാനൽ ഇത്രയും എത്തിച്ചു തന്നതും ഈ ഇതുപോലെ ഒരു ക്യാമറ വാങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും ഒക്കെ തന്നെയും നിങ്ങളുടെ സപ്പോർട്ട് എന്ന് മാത്രമാണ്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് ഉണ്ടാവണം എന്ന് പ്രേരിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് എന്നുള്ള അത് വാക്കിൽ ഒതുക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം മറ്റൊരു അവസരത്തിൽ ആ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.